നമസ്കാരം നവോത്ഥാനം പറഞ്ഞ് സ്ത്രീകളെ ശബരിമലയിൽ ഉന്നിത്തള്ളി കയറ്റാൻ നിർബന്ധം പിടിക്കുന്ന ഭരണകൂടം അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി മതേതര സർക്കാർ എന്ന് പറയും ക്ഷേത്രങ്ങൾ അടക്കി ഭരിക്കുന്നു മറ്റ് മതസ്ഥരുടെ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ ഒരു വാക്കുമിണ്ടാൻ പോലും ഭയമാണ് നമ്മൾ ഒരു മതത്തെയും ഒരു മതവിശ്വാസത്തെയും ഒരു മത ആരാധനയും കുറച്ചു കാണുകയല്ല പക്ഷേ ഇവിടെ നവോത്ഥാനം എന്ന പേരിൽ കാട്ടിക്കൂട്ടിയ 50 കോടിയുടെ വനിതാ മതിലും ആ വനിതാ മതിലിൽ ആളെ ഇറക്കാനായി നടത്തിയ പരിശ്രമങ്ങളും അതിൽ നിന്ന് എന്ത് നവോത്ഥാനം നേടി എന്നുള്ള കാര്യമൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനൊക്കെ പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ അതൊന്നുമല്ല നവോത്ഥാനം നവോത്ഥാനം എന്നാൽ റിനൈസൻസ് എന്നാൽ എന്താണ് അതിന്റെ അർത്ഥമറിയാതെ അതിന്റെ വ്യാപ്തി അറിയാതെ അതിന്റെ പ്രാധാന്യം അറിയാതെ ഇവിടെ ഹൈന്ദവന്റെ നെഞ്ചത്ത് ചവിട്ടാനായിരുന്നു ഇവർക്കൊക്കെ വലിയ താല്പര്യം എന്നാണ് എല്ലാവർക്കും മനസ്സിലായത് ഹിന്ദു സമൂഹം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്നത് വേറൊരു കാര്യമാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് ആരാധനകൾക്കായി പള്ളിയിൽ പ്രവേശിക്കാൻ വിലക്കുണ്ട് അല്ലെ എന്താണ് ഈ ഒരു വിലക്കിനെ ഒന്ന് മാറ്റിയാൽ അല്ലെങ്കിൽ ഈ വിലക്കുമായി ബന്ധപ്പെട്ട് നവോത്ഥാനം എന്ന് പറയുന്ന ഒരു വാക്ക് പ്രയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ സാധിക്കുന്നു ആരോടെങ്കിലും ഒരു വാക്ക് മിണ്ടാൻ സാധിക്കുന്നു സാധിക്കില്ല തീർച്ചയായും സാധിക്കില്ല ഇവിടെ എന്തും ഏതും ശബരിമലയും ഹിന്ദുക്കളും ക്ഷേത്രങ്ങളും ഒക്കെ അങ്ങോട്ടൊക്കെ എങ്ങനെയും കുതിര കയറാം എന്തും കാണിക്കാം ആരും ഒന്നും മിണ്ടില്ല എന്നിട്ട് പേര് പറയുന്നതോ നവോത്ഥാനത്തിന്റെ ഇത്രയും കാര്യം പറഞ്ഞത് ഒരു ചിത്രം ഒറ്റ ചിത്രം ഒരു ചിത്രം ഒരു സുഹൃത്ത് അയച്ചതാണ് അതിന്റെ ഒരു കുറിപ്പും ഉണ്ട് ഈ കൂടെ ഈ ചിത്രം കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഇത് സ്വന്തം മകൻ അപകടത്തിൽപ്പെട്ട ഒരു അമ്മയുടെ ഒരു ഉമ്മയുടെ ഹൃദയ ഭേദകമായ ഒരു ചിത്രമാണ് കുറച്ച് അകലെ നിന്ന് എടുത്തതാണ് സ്ത്രീകൾക്ക് വിലക്കുള്ള പള്ളി ഖബർസ്ഥാനിൽ കടക്കാൻ കഴിയാത്തതുകൊണ്ട് പുറത്ത് മതിലിന് വെളിയിൽ നിന്ന് ഉള്ളിലേക്ക് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഉമ്മ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട പള്ളിയിൽ ആണ് ആരുടെയും ഹൃദയം തകർക്കുന്ന കണ്ണു നനയിക്കുന്ന ഈ കാഴ്ച എവിടെ സ്ത്രീ വിമോചനം എവിടെ കപട നവോത്ഥാന മതിൽ നായകൻ സർവ സ്വാതന്ത്ര്യവും അനുഭവിക്കുന്ന ഹിന്ദു സ്ത്രീകൾക്ക് മാത്രം നവോത്ഥാനം ഉണ്ടാക്കാൻ നടക്കുന്ന കപട നവോത്ഥാന നായകർ എവിടെ എന്ന് ചോദിക്കുന്നു ഈ സുഹൃത്ത് മരിക്കാത്ത മതാന്ധതയുടെ കപടതകൾ നീക്കി തുറക്കട്ടെ കണ്ണുകൾ ഈ കാഴ്ചകൾ നീക്കി അതായത് ഖബർസ്ഥാനിൽ പള്ളിയിൽ തന്നെ പ്രവേശിക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ല മുസ്ലിം സ്ത്രീകൾക്ക് അനുവാദമില്ല സ്വന്തം മകൻ അപകടത്തിൽ മരിച്ചിരിക്കുന്നു മകന്റെ മരണാനന്തര കർമ്മങ്ങൾ അവിടെ ഖബർസ്ഥാനിൽ നടക്കുമ്പോൾ ഇതാ മതിലിൽ മുഖം ചേർത്ത് മകന് വേണ്ടി പ്രാർത്ഥിച്ച് മകന്റെ മുഖം ഒരു നോക്ക് അവസാനമായി കാണാൻ സാധിക്കാതെ ഒരു മാതാവ് പൊട്ടിക്കരയുകയാണ് ഈ ഹൃദയഭേദകമായ കാഴ്ച ഇവിടുത്തെ ഭരണകൂടം ഇവിടുത്തെ മത മേലധ്യക്ഷന്മാർ ഇവിടുത്തെ മത മതത്തെ ഉത്ബോധനം ചെയ്യാൻ നടക്കുന്ന മതപണ്ഡിതർ ഇവരാരും കാണുന്നില്ല മകന്റെ വേർപാട് എല്ലാ അമ്മമാർക്കും ഒരുപോലെയാണ് ഈ അമ്മയ്ക്ക് ആ മതിലിൽ ചാരി ഹൃദയം കൊട്ടി വിലപിക്കാൻ മാത്രമേ കഴിയുന്നു അപ്പോഴാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നത് എവിടെ നവോത്ഥാനമായ എവിടെ നവോത്ഥാന സന്ദേശം എവിടെ വനിതാ മതിൽ പണിത ഉയർത്തിയത് ഈ ചോദ്യമാണ് അവശേഷിക്കുന്നത് ഈ ഹൃദയഭേദകമായ കാഴ്ച മറയുന്നില്ല മായുന്നില്ല കണ്ണിൽ നിന്ന് ഇവിടെ നവോത്ഥാന നായകർ എന്ന് മുദ്രകുത്തി അല്ലെങ്കിൽ സ്വയം കൊടിപിടിച്ച് നടക്കുന്നവർ ഈ കാഴ്ച കൂടി ഒന്ന് കാണണം എന്ന് മാത്രമേ പറയാനും എല്ലാ അമ്മമാർക്കും അത് ഏത് ഏത് മതത്തിൽപ്പെട്ടതായാലും ഏത് വിശ്വാസത്തിൽപ്പെട്ടതായാലും അമ്മമാരെല്ലാം അമ്മമാർ തന്നെയാണ് മാതാപിതാക്കളെല്ലാം മാതാപിതാക്കൾ തന്നെയാണ് മകൻ നഷ്ടപ്പെട്ട ആ മുഖം അവസാനമായി ഒരു നോക്ക് കണ്ട് കണ്ണീർ പൊഴിക്കാൻ പോലുമുള്ള അവകാശമില്ലാത്ത ഈ മാതാവിന്റെ ദുഃഖം എത്ര ഭീകരമാണ് എത്ര ഹൃദയഭേദകമാണ് ഈ കാഴ്ചകളൊക്കെ ഇവിടുത്തെ നവോത്ഥാന നായകൻ കാണാൻ അത്രയും ഞങ്ങൾക്ക് പറയാൻ വെബ് ഡെസ്ക്